പ്രിയമുള്ളവരെ, മധ്യപ്രദേശിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാജിയെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് കണ്ടു. കോൺഗ്രസിലെ ഒരു പ്രമുഖ യുവ നേതാവായിരുന്നു അദ്ദേഹം. സഖികെട്ടിട്ടാണ് ആ ഗ്വാളിയർ മഹാരാജാവ് കോൺഗ്രസിനോട് വിട പറഞ്ഞ് ബി ജെ പിയിൽ വന്നത്. അദ്ദേഹത്തിനൊപ്പം 22 കോൺഗ്രസ് എം എൽ എമാരും പാർട്ടി വിട്ടിട്ടുണ്ട്. ആ 22 പേരും സിന്ധ്യയോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നതാണ് സൂചനകൾ. അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ പാർട്ടി കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയപ്പോൾ അവർ വേറൊരിടത്ത് സുരക്ഷിതമായിട്ട് പാർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ 22 പേരുടെ രാജ്യോടുകൂടി മധ്യപ്രദേശിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. കമൽനാഥ് ഗവൺമെൻറ്റിന് ഇനി മുന്നോട്ട് പോവുക പ്രയാസകരമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കമൽനാഥിനത് നന്നായിട്ടറിയാം. ബാംഗ്ലൂരിൽ താമസിക്കുന്ന 22 എം എൽ എമാരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അവരെ കോൺഗ്രസിനകത്ത് വീണ്ടും തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാകുമായിരിക്കും. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടത് അത് വിജയിക്കാൻ പോകുന്നില്ല, നീക്കം വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. ആ 22 പേരും സിന്ധ്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു, അവർ ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറാകുന്നു എന്നതാണ്. അതിൽ 2 പേര് നേരിട്ട് ഭോപ്പാലിലുള്ള ബി ജെ പി ഓഫീസിലെത്തി ബി ജെ പിയിൽ അംഗത്വം എടുത്തവർ കൂടിയാണെന്നത് കൂടി നമ്മൾ ഓർക്കണം. അവർ കൂറുമാറ്റത്തിനല്ല ശ്രമിച്ചിട്ടുള്ളത്, അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ബി ജെ പിയോടൊപ്പം വരുന്നു. അതൊരു ധാർമ്മികമായ നിലപാടാണ് അവരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത്. കൂറുമാറ്റത്തിനുള്ള അവസരം പോലും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കമൽനാഥ് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ രാജിവെക്കുന്നതിന് പകരം കടിച്ചു തൂങ്ങിക്കിടന്ന് എന്തെല്ലാം വിധത്തിലുള്ള കുഴപ്പമുണ്ടാക്കാമോ അതിനൊക്കെയാണ് ഇപ്പോൾ കമൽനാഥും കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി അവിടുത്തെ ഗവർണറെ പോയി കണ്ടിരുന്നു. യു പിയിൽ നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള മുതിർന്ന ബി ജെ പി നേതാവായിരുന്നു അദ്ദേഹം. അനവധി വർഷങ്ങളോളം യു പിയിൽ മന്ത്രിയായിരുന്നു, നിയമസഭാ അംഗമായിരുന്നു, പാർലമെൻ്റ് അംഗമായിരുന്നു ലാൽജി ടാൻഡൻ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ മധ്യപ്രദേശ് ഗവർണർ. ഇപ്പോൾ ലാൽജി ടാൻഡനെ പോലെ ഒരാളെ ഭരണഘടനാ പ്രശ്നങ്ങളോ നിയമസഭയിലെ കീഴ്വഴക്കങ്ങളോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുള്ള മുഖ്യമന്ത്രി ഗവർണറെ കണ്ടിട്ട് പറഞ്ഞത് നിയമസഭാ സമ്മേളനം നിശ്ചയിച്ച പോലെ നടക്കണമെന്നാണ്. അതായത് തിങ്കളാഴ്ച മുതൽ നിയമസഭാ സമ്മേളിക്കുകയാണ്, ബഡ്ജറ്റ് സമ്മേളനം. സഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിന് എങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുക, ബഡ്ജറ്റ് പാസ്സാക്കാൻ പറ്റുക? ഇതൊക്കെ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ഗവർണർ എന്താണ് മറുപടി പറഞ്ഞതെന്ന് വ്യക്തമല്ല. പക്ഷെ കമൽനാഥ് ഗവർണർക്ക് കൊടുത്ത കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ പാർട്ടിയിൽപ്പെട്ട 22 എം എൽ എമാരെ ഒരു അർദ്ധരാത്രിയിൽ ബി ജെ പിക്കാർ തട്ടിക്കൊണ്ടുപോയി അവരെ വേറെ എവിടെ താമസിപ്പിച്ചിരിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഗവർണർ നടപടി സ്വീകരിക്കണം എന്നാണ്. ഞാനതാണ് ആദ്യമേ സൂചിപ്പിച്ചത്, ബി ജെ പിക്കാരെയും തട്ടിക്കൊണ്ടുപോയതല്ല, കോൺഗ്രസ് പാർട്ടിയിലുണ്ടായ ഒരു പിളർപ്പാണ്. കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായ സിന്ധ്യ രാജിവെച്ച് ബി ജെ പിയെ ചേർന്നു. അദ്ദേഹത്തിനോടൊപ്പമുള്ള എം എൽ എമാർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പി ചേരാൻ തയ്യാറായി നിൽക്കുന്നു. അതെങ്ങനെയാ ബി ജെ പിക്കാരെ തട്ടിക്കൊണ്ടുപോകലാകുന്നത്? ബി ജെ പിയിലേക്ക് കോൺഗ്രസിലെ ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ച് വരുമ്പോൾ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മുട്ടായുക്തിയാണ് കമൽനാഥ് സ്വീകരിക്കുന്നത്. തൻ്റെ ഉത്തരവാദിത്വം ഗവർണറുടെ തലയിലേക്ക് വയ്ക്കാൻ കഴിയും എന്നുള്ള
മിഥ്യാധാരണയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇനി റോള് ആർക്കാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്വന്തം നിലയ്ക്ക് സഭയിൽ വിശ്വാസ വോട്ട് തേടാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാകണം. ഒന്ന്, രണ്ട്, അതിനു മുമ്പ് ഒരു ഓപ്ഷൻ ബി ജെ പി എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഗവർണറോട് അത് ബി ജെ പിക്ക് ആവശ്യപ്പെടാം. ഈ ഈ ഈ 22 എം എൽ എമാരുടെ രാജിക്കത്ത്, അതും കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്, 22 എം എൽ എമാരുടെ രാജിക്കത്ത് സ്പീക്കർക്ക് കൊടുത്തിട്ടുണ്ട്. അക്കാര്യം ഗവർണറെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഗവർണർക്കും ആ രാജിക്കത്തിൻ്റെ കോപ്പികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഗവർണറുടെ മുമ്പിൽ അങ്ങനെ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഗവർണർക്ക് കമൽനാഥിനോട് ആവശ്യപ്പെടാം, ബഡ്ജറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് സഭയിൽ വിശ്വാസം തെളിയിക്കണം. അതിന് തയ്യാറാവാത്ത പക്ഷം വേണമെങ്കിൽ ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് നടപടി സ്വീകരിക്കാം. രണ്ട്, അതുമല്ലെങ്കിൽ ബി ജെ പിക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ഈ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യം കാണാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവവികാസം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്ക് കാത്തിരിക്കാം. മധ്യപ്രദേശിലെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ച പതനം അത് ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി കാത്തിരിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 26-നോ മറ്റോ ആണ്. ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് നിലപതിക്കും മധ്യപ്രദേശിൽ എന്നതാണ് വിലയിരുത്തേണ്ടത് എന്നെനിക്ക് തോന്നുന്നു.